ചിത്രം വരയ്ക്കാൻ പോവുകയാണ്. ഒരു തെയ്യത്തിൻ്റെ ചിത്രമാണ് വരയ്ക്കുന്നത്. 5 അടിയോളം നീളവും 2.5 അടിയോളം ഉയര ഹൈറ്റുമുള്ള ഒരു ചിത്രമാണ്. അക്രിലിക് കളറിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്യാൻവാസിൽ അക്രിലിക് കളറിൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡ്രോയിങ് ആദ്യം ചെയ്യാം. നമ്മളിത് കുറച്ച് ഡ്രോയിങ് ഏകദേശം ഒരു റഫ് ഡ്രോയിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ് ചെയ്യുന്നില്ല, കാരണം പെയിൻറ്റിങ് ആയതുകൊണ്ട് ഓരോന്നും നമ്മൾ ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ഫിനിഷിങ് ചെയ്യുക. ഏകദേശം ഒരു അത്യാവശ്യം മനസ്സിലാവാൻ പാകത്തിന് ഒരു റഫായിട്ട് നമ്മൾ ഡ്രോയിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം നമുക്ക് ഒരുപാട് മുത്തുകളും ഒക്കെ ആയിട്ട് ഡീറ്റെയിൽസായിട്ട് വർക്കുകൾ വരാനുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ അധികം മൈന്യൂട്ടായിട്ട് ഡീറ്റെയിൽസ് വരച്ചിട്ട് കാര്യമില്ല. എൻ്റെ ഒരു വർക്കിംഗ് ശൈലി വെച്ചിട്ട് നമ്മളൊരു ഒരു റഫ് ഡ്രോയിങ് ആണ് ആദ്യം ചെയ്യാറുള്ളത്. അപ്പം ആ റഫ് ഡ്രോയിങ്ങിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഫൈനൽ ഒരു പെയിൻറ്റിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ ഒറിജിനലി നമ്മൾ റെഫറൻസിന് എടുത്തിരിക്കുന്ന ചിത്രം ഞാനിപ്പോൾ ഇതിൽ കാണിക്കാം. ചിത്ര ഈ തെയ്യത്തിൻ്റെ രൂപത്തിലും അതുപോലെ തന്നെ പാശ്ചാത്യത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ ഒരു ഈ ഭാഗത്ത് നമ്മളൊരു ചെറിയൊരു അമ്പലത്തിൻ്റെ ഒരു പശ്ചാത്തലം കൊടുക്കാമെന്ന് ഉദ്ദേശിക്കുന്നു. പിന്നെ ബാക്കി നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ നിന്ന് മനസ്സിലാവില്ല. അപ്പോൾ ഞാനൊരു 1x1 നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ പോർഷൻസും ക്ലിയർ ആവും. അതുപോലെ തന്നെ നമ്മളതിൻ്റെ ചുണ്ടിൻ്റെ പോർഷൻസൊക്കെ നമ്മൾ ആ റെഫറൻസ് എടുത്ത ചിത്രത്തിൽ നിന്നും കുറച്ചും കൂടെ ഒരു സോഫ്റ്റ് ആയുള്ളൊരു ഇത് പാറ്റേൺ ഒരു ചിരിക്കുന്ന ഒരു പുഞ്ചിരിയുള്ള ഒരു ഭാവത്തിലേക്ക് കൊണ്ടുവരാനാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നോക്കാം എത്രത്തോളം ഭംഗിയാവും എന്നുള്ളത്. അപ്പം നമുക്ക് പെയിൻറ്റിങ് തുടങ്ങാം. ഇത് നമ്മളിപ്പോൾ റെഡ് കൊണ്ട് ലൈനിടാണ്. വെർമില്യൻ റെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വെർമില്യൻ റെഡിൽ കുറച്ച് ബേൺസിന ചേർത്തിട്ട് എടുക്കാം. നമ്മളത് ചെയ്യുന്ന ആളുകളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനെന്തായാലും വെർമില്യൻ റെഡിൽ സ്വല്പം ബേൺസിന മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒരു ഫസ്റ്റ് കോട്ട് ചെയ്യുന്ന രീതിയിലാണ്. പക്ഷേ എൻ്റെ ഉദ്ദേശം നമ്മൾ ഡ്രോയിങ് ഒന്ന് വ്യക്തമാക്കി ക്ലിയർ ആക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈമറി കളർ എന്നുള്ള ബേസ് കളർ എന്നുള്ള രീതിയിലാണ് ഇപ്പം ഞാനിത് ഈ റെഡ് കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ റെഡ് വരേണ്ട പോർഷൻസൊക്കെ റെഡ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ഡ്രോയിങ് നല്ല വ്യക്തമായിട്ട് ഷാർപ്പായിട്ട് വരികയും ചെയ്യും. ഇങ്ങനെ നമ്മൾ ഓരോ ഭാഗത്തും അതാത് ആവശ്യമുള്ള കളറിൻ്റെ തന്നെ ബേസ് കളർ ഇടാവുന്നതാണ്. അപ്പോൾ നമ്മൾ കണ്ണിൻ്റെ പോർഷൻസിന് ചെയ്യാൻ പോവാണ്. ട്രാൻസ്പെറൻസി രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒപ്പേക്ക് രീതിയിൽ ഓരോ പോർഷനും വളരെ മൈന്യൂട്ടായിട്ട് ഫിനിഷ് ചെയ്ത് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ചെയ്യാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ട്രാൻസ്പെറൻസി ആയിട്ട് എടുത്തിട്ട് ഫസ്റ്റ് കോട്ട് ചെയ്യുകയാണ്. കണ്ണിൻ്റെ ബ്ലാക്ക് ചെയ്യാനുള്ള ഭാഗമാണ് നമ്മളിപ്പോൾ റെഡ് കൊണ്ട് ചെയ്തിരിക്കുന്നത്. ബ്ലാക്ക് ചെയ്യുമ്പോൾ കുറച്ചൊരു ഡെപ്ത് കിട്ടാൻ വേണ്ടി ഇനി ബാക്കി ഭാഗത്ത് മഞ്ഞ ചേർത്തിട്ട് നമ്മൾ റെഡ് കൊണ്ട് ചെയ്യണം. അത് കുറച്ച് ഒപ്പക്കായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സെക്കൻഡ് കോട്ട് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഫിനിഷിങ് വരും. അത് വളരെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യാൻ പറ്റും ഒപ്പക്കായിട്ട് എടുത്തു കഴിഞ്ഞാൽ. ഓക്കെ, നമ്മൾ എല്ലോയും ഓറഞ്ചൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. കണ്ണ് ബ്ലാക്ക് ചേർത്ത് ചെയ്ത പോലെയാണ് ഇപ്പോൾ ചെയ്തു വരുന്നത്. ഇത് താടീൻ്റെ അടിഭാഗം നമുക്കൊരു ഫ്ലവറിൻ്റെ ഒരു പോർഷനാണ് വരുന്നത്. അപ്പോൾ താടീൻ്റെ ഭാഗത്ത് നല്ല ഡെപ്ത് വരാനുണ്ട്. നമുക്ക് കളേഴ്സ് നമ്മുടേതായ ഒരു സ്റ്റൈലിൽ ഏത് കളേഴ്സും യൂസ് ചെയ്യാം. നല്ല ഡെപ്ത് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ ഫേസിൽ ചെയ്യുന്ന കളറുമായിട്ട് മാച്ച് ചെയ്യണമെന്ന് മാത്രം.
We'll be right back.